2023 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. അതായത് സാധാരണക്കാരന്റെ സ്പോർട്സ് കാർ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മിനി കൂപ്പർ ലുക്ക് തരുന്ന ഒരു കാർ. അതാണ് ശരിക്കും സ്വിഫ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് LXI മോഡലാണ്, ബേസ് മോഡലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്രസോൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എക്സ്പ്രസോൻ്റെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസിന് നമുക്ക് LXI സ്വിഫ്റ്റ് LXI മേടിക്കാൻ പറ്റുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സനി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ LXI ആൻഡ് VXI സെയിം ലുക്ക് തന്നെയാണ് ഫ്രണ്ടിൽ. പ്രത്യേകിച്ച് വണ്ടി പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും LXI ആണ് VXI ആണെന്ന് മനസ്സിലാവില്ല. ആകെപ്പാടെ വന്നിരിക്കുന്ന ഡിഫറൻസ് നമ്മുടെ മിററിന് ബോഡി കളറല്ല, ഡോർ ഹാൻഡിൽ ബ്ലാക്ക് കളറാണ്. അതാണ് ഡിഫറൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. 2021 തൊട്ട് വന്ന ആ സുസുക്കിയുടെ ഒരു സ്വിഫ്റ്റിന് നടുക്കായിട്ടുള്ളൊരു ക്രോം ബാർ അവർ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു എല്ലാ മോഡലിനും സെയിം ആയിട്ട് തന്നെ സുസുക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡലായിട്ട് സുസുക്കിയുടെ ഒരു ലോഗോ. ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ഏതൊക്കെയോ ആംഗിളിൽ ഒരു മിനി കൂപ്പറിൻ്റെ ചെറിയതായ ലുക്ക് സ്വിഫ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലാക്ക് ആൻഡ് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന വൈപ്പറുകളാണ്. അതിൻ്റെ വാഷറുകൾ കാര്യങ്ങളും പുറത്ത് കാണാത്ത രീതിയിലൂടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാലജൻ ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. പാർക്ക് ലൈറ്റ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റേ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റ് യൂണിറ്റിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫോഗ്ലാമ്പിൻ്റെ ഒരു യൂണിറ്റ് കാണാനായിട്ട് പറ്റും. ഈ യൂണിറ്റ് റിമൂവ് ചെയ്ത് ഇവിടെയാണ് ഫോഗ്ലാമ്പ് ആക്സസറി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ 14-inch വീൽസാണ്. സ്വിഫ്റ്റിൻ്റെ LXI ബേസ് മോഡലിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് 14-inch. VXI തൊട്ട് ടോപ്പ് മോഡലിലേക്ക് 15-inch വീൽസാണ് വരുന്നത്. ഇത് 165/80R14 ആണ് ടയർ സൈസ് വരുന്നത്. ഇനി വീൽ കപ്പുകൾ വരുന്നുണ്ട്. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ബോഡി തന്നെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിറേഴ്സ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബേസ് മോഡലിൽ. ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനിയും ബാക്കിലെ ഡോസ് ഏത് ബേസ് മോഡലാണ് ടോപ്പ് മോഡലാണെങ്കിലും ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് ചെയ്ത്. അത് ഒരു സ്വിഫ്റ്റിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മുകളിൽ തുറക്കാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻറ്റിന കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് സൈഡാണ്. ഇപ്പോൾ ബാക്ക് പുറകുവശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഏത് മോഡലാണെന്ന് തിരിച്ചറിയാനേ പറ്റത്തില്ല. ശരിക്കും ടോപ്പ് മോഡലിൽ ZXI തൊട്ട് വരുന്ന വ്യത്യാസം ഇതിനകത്തൊരു വൈപ്പർ വരുന്നുണ്ടെന്ന് മാത്രമാണ്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് പറ്റും. LXI മോഡലിൽ പ്ലെയിൻ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കൂളിംഗ് ടൈപ്പുള്ള ഗ്ലാസ്സാണ് ബാക്കിൽ വരുന്നത്. ഡിഫോഗർ കാര്യങ്ങളൊന്നും വരുന്നില്ല. നടുക്ക് സുസുക്കിയുടെ ലോഗോ, സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ്. ബാക്ക് ലൈറ്റിലേക്ക് വരുമ്പോൾ LED ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളാണ് ബാക്കിൽ വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ബാക്കിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡലായിട്ടുള്ളിൽ 4 സെൻസേഴ്സ് ബാക്കിൽ വരുന്നുണ്ട്. വേറെ റിഫ്ലക്ടേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അകത്തുനിന്നുള്ള ലിവറിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2 ഹാൻഡിലുകളിലൂടെ കൊടുത്തിരിക്കുന്നു ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള. 265 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് വരുന്നത്. നമ്മൾക്ക് ആക്സസറി ആയിട്ട് പാർസൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അത് കണക്ട് ചെയ്യാനായിട്ടുള്ള നോബ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്കോറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ്. നമുക്ക് ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു സ്പെയർ വീലും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇൻറ്റീരിയറിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻറ്റീരിയർ ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ ഫുൾ ബ്ലാക്കായിട്ടാണ് സ്വിഫ്റ്റിൻ്റെ എല്ലാ മോഡലുകളിലും ഇൻറ്റീരിയർ വരുന്നത്. LXIയിലും മറ്റു ടോപ്പ് ZXI വരെ ഫുൾ ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ തീം. ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. മാരുതിയുടെ ഒരു നോർമൽ ബേസിക് കീ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സെൻട്രൽ ലോക്കോ കാര്യങ്ങളൊന്നും മാരുതി ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ പാഡിലേക്ക് വരുമ്പോൾ 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ പോലെ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മളെ നോർമൽ വിൻഡോൻ്റെ നമ്മൾ കറക്കി തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് വിൻഡോയാണ്. സീറ്റിലേക്ക് നോക്കുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കാര്യമൊന്നും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് വിനൽ ഫ്ലോറിങ്ങും സീറ്റ് കവറും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് സീറ്റ് കവറിന് കൊടുത്തിരിക്കുന്നത്. 2023 മോഡലിൽ വന്നൊരു അപ്ഡേറ്റാണ്. എല്ലാ മാരുതിയുടെ 1.2 തൊട്ടുള്ള എല്ലാ മോഡലിലും ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC വെൻസ് നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള AC വെൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റർലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് മാരുതിയുടെ തനതായ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിരിക്കുന്നു. വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് കൊടുത്തിട്ടില്ല. നടുക്ക് സുസുക്കിയുടെ ഒരു ലോഗോ. മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ
വാഗണാറിൽ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആ ടൈപ്പ് ഒരു മീറ്ററാണ് ഇതിന്റെ ബേസ് മോഡലിൽ വരുന്നത്. അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണ്. മീറ്റർ കൺട്രോൾ ചെയ്യുന്നത് ഈ സൈഡിലുള്ള ഒരു നോബ് ക്ലിക്ക് ചെയ്തിട്ടാണ്. ഡിസ്റ്റൻസ്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അങ്ങനെ വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ മീറ്ററിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ രണ്ട് നോബായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് നോബിലായിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ബേസ് മോഡലായിരുന്നൊരു ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷനുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. നമുക്ക് മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതാണ് എ സി വെൻസിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ ഇവിടെ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മ്യൂസിക് സിസ്റ്റം ആക്സറേറ്റ് ചെയ്യാം. താഴത്തേക്ക് വരുമ്പോൾ മാരുതിയുടെ പഴയ വണ്ടികളിൽ തൊട്ട് കാണുന്ന ഒരു മാനുവൽ എ സി കൺട്രോൾസിൻ്റെ ഒരു യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഗിയർ ലിവറിന് ചുറ്റും ഒരു സിൽവർ ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവറാണെങ്കിൽ ഒരു LXI മോഡലിൻ്റെ ഒരു ബ്ലാക്കിഷ് കളറിലാണ് വരുന്നത്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരുന്നു. ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് പറ്റും. ഇത് രണ്ട് എയർ ബാഗുള്ള മോഡലാണ്. ബേസ് മോഡൽ തൊട്ട് ഇപ്പോൾ എല്ലാ വണ്ടിയിലും 2 എയർ ബാഗ്, സ്റ്റാൻഡേർഡ് ആൻഡ് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജും കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു പ്രത്യേക ടൈപ്പ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇത് വുഡൻ ഫിനിഷിലൊക്കെ ആൾക്കാർ ആക്സസറൈഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ആണെങ്കിൽ ഒരു ചെറിയ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. ടോപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽസ് കാണാനായിട്ട് പറ്റും. സൺവെസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് പോലെ തോന്നും, പക്ഷേ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഫംഗ്ഷനിലല്ല. ഡ്രൈവർ സൈഡിലും ഒരു സൺവെസേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ മാത്രമാണ് റീഡിംഗ് ലൈറ്റ് ഉള്ളത്. പുറകുവശത്തിന് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ്റെസ്റ്റോട് കൂടിയ ഒരു സീറ്റാണ് വരുന്നത്. അത്യാവശ്യം കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ബാക്ക് സീറ്റിലെ കംഫോർട്ട് കാര്യങ്ങൾ എന്തോന്നുണ്ട് നമുക്കൊന്ന് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ വൈഡായിട്ടുള്ള വിൻഡോസിൻ്റെ ഒരു ലിവർ കാണാനായിട്ട് പറ്റും. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയർ. നമ്മൾ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം ഒരു നമ്മുടെ നീയൊക്കെ കാര്യങ്ങളെല്ലാം ഫ്രണ്ട് സീറ്റിനോട് മുട്ടിയാണ് ഇരിക്കുന്നത്. കാല് അകത്തേക്ക് കയറ്റി വെച്ച് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് പേർക്കുള്ള ഫിക്സഡ് ഹെഡ്റെസ്റ്റാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഹെഡ്റൂമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ഹെഡ്റൂം ഉണ്ട്. ബാക്കിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് 60-40 സ്പ്ലിറ്റ് ആണെന്നും പറ്റത്തില്ല. നമ്മൾ ടോട്ടലി ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് സീറ്റുകളാണ് വരുന്നത്. ഇതാണ് ഒരു ബേസിക് LXI സ്വിഫ്റ്റ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എഞ്ചിൻ, ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT. 23 കിലോമീറ്ററോളം മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണിത്. റിയൽ ലൈഫിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് 20 കിലോമീറ്ററോളം മൈലേജ് തരുന്നുണ്ട് സിറ്റിയിൽ തന്നെ സ്വിഫ്റ്റ്. അത് എല്ലാ മോഡലിനും സെയിം തന്നെയാണ്. ഇനി ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ LXI നമുക്ക് 5-സ്പീഡ് മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. VXI 5-സ്പീഡ് മാനുവൽ ആൻഡ് 5-സ്പീഡ് IMT രണ്ട് ഓപ്ഷനിലും വണ്ടി അവൈലബിൾ ആണ്. ഇനി പ്രൈസ് പറയുമ്പോൾ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് ശരിക്കും 720,000 രൂപയാണ്. ഇപ്പോൾ ഓണം ഓഫർ വന്നിട്ടുണ്ട്. ഓണം ഓഫറിൽ നിങ്ങൾക്ക് ഏകദേശം 675,000 രൂപയ്ക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട്, 15,000 രൂപ കോർപ്പറേറ്റ് ഓഫർ, പിന്നെ കൺസ്യൂമർ ഓഫർ, അങ്ങനെ ഓഫർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടുഗദർ ഒരു 675,000 രൂപയ്ക്ക് നിങ്ങൾക്ക് LXI മോഡൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത നമ്മളുടെ എക്സ്പ്രസ് ഓൻ്റെ ടോപ്പ് മോഡലിൻ്റെ പ്രൈസിന് നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടിയും കംഫർട്ടായിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ LXI മോഡൽ ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഓണം സ്പെഷ്യൽ ഓഫറാണ്. ഓണം ഓഫർ മറ്റെല്ലാ വണ്ടികൾക്കും ഓണം ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഓണം ഓഫർ നമ്മുടെ ഇഗ്നിസിനൊക്കെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 100,000 രൂപയുടെ അടുത്തൊരു ഓണം ഓഫർ വന്നിട്ടുണ്ട്, ബേസ് മോഡലിലോട്ട് ടോപ്പ് മോഡൽ വരെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡിവിൻ്റെ നമ്പർ കൊടുത്തേക്കാം. ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഒരുവിധം ഫസ്റ്റ് ടൈമായിട്ട് മാരുതി ബലോനയ്ക്ക് വരെ ഓഫർ വന്നിട്ടുണ്ട് ഇത്തവണ. ചെറിയൊരു ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിലും ബലോനയ്ക്കും ഇത്തവണ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ശരിക്കും എൻ്റെ ഒരു ഞാനൊക്കെ ഫസ്റ്റ് ഓടിച്ച് തുടങ്ങിയൊരു വണ്ടിയാണ് സ്വിഫ്റ്റ്. എനിക്കിപ്പോഴും ഓടിക്കാൻ നല്ല പെപ്പിയായിട്ടുള്ള ഒരു വണ്ടി, അതായത് സാധാരണക്കാരൻ്റെ എന്താ പറയുക, മിനി കൂപ്പർ എന്ന് വിളിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. ഒരു സ്പോർട്സ് കാർ എന്ന് വിളിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.